നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3D അല്ല പിന്നെ പറയണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് മോഡലിംഗ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ ഇങ്ങനെ ഡയറക്ടർ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഇതിനകത്തൊരു ആക്ടറിൻ്റെ പേരായിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. ലൈക്ക് സ്റ്റോറി ഫുള്ളായിട്ടൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പടമാണ്, സസ്പെൻസ് കംപ്ലീറ്റ് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ല ഇത്, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഏച്ചെടുത്ത മൂവിയാണ്. സന്തോഷമുണ്ട്, കാരണം 3D അല്ലേ, ലൈക്ക് സാധ്യമല്ലല്ലോ. 3D കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് അത്ര റോളില്ല ഈ മൂവിയിൽ, എന്നാലും കൊള്ളാം. ഇനി നിങ്ങൾ കണ്ടിട്ട് പറയാം. ഉണ്ട് അതുണ്ട്, അതെന്തായാലും ഉണ്ട്. അത് എന്തായാലും നിങ്ങൾ കാണണം. ഞാൻ അധികം ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ എല്ലാത്ത് പറയാം, വിജയ് ശ്രീദാസ് ഒക്കെ അടിപൊളി മനുഷ്യനാണ്. ഷിയാസ്കി ആയിക്കോട്ടെ, വിജയ് യേശുദാസ് ആയിക്കോട്ടെ, നല്ല നമ്മൾക്ക് അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒട്ടും തന്നെ പേടി ഉണ്ടാവില്ല. അവർ നമ്മളെയും കൂളാക്കി അതേപോലെ നല്ല ഇതായിട്ട് അവർ കൂടെ അഭിനയിക്കാൻ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസാണ്. ഞാൻ വിചാരിച്ച കുറച്ച് വലിയ ഒരു സിംഗറിൻ്റെ മകനാണ്, അപ്പം എന്തായാലും കുറച്ച് ചാടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇല്ല. നിങ്ങളെല്ലാവരും സിനിമ കാണണം, 3D ആണ്, അപ്പം പ്രത്യേകിച്ച് എന്തായാലും കാണണം. ഇവിടെ വേറെ 3D മൂവീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലല്ലോ, അപ്പം എന്തായാലും മൂവി കണ്ടിട്ട് അതെ എന്തായാലും കാണണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ തന്നെ കണ്ടിട്ട്. ഓക്കെ.